ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട, അതായത് മലയാളം സംസാരിക്കുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന, നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ അതാരാ അല്ലെങ്കിൽ എന്തിനാ, അങ്ങോട്ട് പോകൂ, ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചോദിക്കും ആരാ 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 എന്ന് ചോദിക്കുന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ ഹൂ. എന്നാൽ ആരുടെയാ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഹൂസ്, WHOSE, ഹൂസ്. ആരെയാണെന്നാണെങ്കിലോ ഹൂം. ഇപ്പം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ ആ കുട്ടിയെ കണ്ടായിരുന്നു അല്ലെങ്കിൽ അതാരാ, ഹൂ ഈസ് ദാറ്റ്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആരാന്നല്ലേ ചോദിക്കുള്ളൂ, ആരാ അത് അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് ചോദിക്കുന്നില്ലല്ലോ. അല്ലാതെ നമ്മൾ ആരാ എന്ന് ചോദിക്കുമ്പം ഹൂ. ഇനിയിപ്പം ഒരു ബാഗ് കണ്ടിട്ട് ഇത് ആരുടെ ബാഗാണെന്ന് ചോദിക്കാം. അപ്പോൾ ബാഗാണ്, ആരുടെയാ എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ആരുടെയാ എന്ന് ചോദിക്കുമ്പോൾ ഹൂസ്. ഇനി ആരെയാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആരെ ആരെ ആരെയാ എന്ന് ചോദിക്കില്ലേ, അത് ഹൂസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത് ഒരു രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക്, രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈഹാർട്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ തന്നെ പഠിച്ച് പഠിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഹൂ ആരാ, ഹൂസ് ആരുടെയാ, ഹൂം ആരെയാ. ഓക്കെ. ഇനി നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്താ എന്താന്ന് ചോദിക്കില്ലേ. അപ്പോൾ എന്താന്നുള്ളതിന് എന്താണ് വാട്ട്, WHAT, വാട്ട്. ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഏതാ ഏതാ, വിച്ച്, WHICH, വിച്ച്. ഓക്കെ. ഇനി അത് തന്നെ എങ്ങനെയാ, അതെങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാ എന്ന് ചോദിക്കില്ലേ, അതിനെന്താണ് നമുക്ക് പറയാനുള്ളത്, ഹൗ, HOW, ഹൗ. ഓക്കെ. എന്നാൽ എപ്പോൾ എന്നാണെങ്കിൽ എപ്പോഴാ, അതെപ്പോഴായിരുന്നു എന്ന് ചോദിക്കില്ലേ, വെൻ, വെൻ. എന്നാൽ എവിടാ എന്നാണെങ്കിലോ വെയർ. ഓക്കെ. അപ്പോൾ ഹൂ നമ്മൾ പറഞ്ഞു, ആരാ. അപ്പോൾ ഇവിടെ വാട്ട് എന്താ, വിച്ച് ഏതാ, ഹൗ എങ്ങനാ, വെൻ എപ്പോഴാ, വെയർ എവിടാ, ഹൂ ആരാ ഇല്ലേ. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിലായാലും വളരെ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കും ഇല്ലേ. അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഗ്രാമർ നോക്കുമോ അല്ലെങ്കിൽ അത് പ്രത്യേകിച്ചായിട്ട് പഠിക്കുമോ, സ്പോക്കൺ മലയാളം എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും ഈ വാക്കുകൾ, അതായത് നമുക്ക് എപ്പോഴാണോ ഇംഗ്ലീഷ് നമ്മുടെ വായിലേക്ക് വരുന്ന ആ ഒരു സമയങ്ങളുണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ എന്താണ് ചോദിക്കുന്നതിന് പകരം വാട്ട് എന്ന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക. അതായത് മലയാളത്തിനിടയ്ക്ക് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഒരു മംഗ്ലീഷ് മാതൃകയിൽ വാട്ട്, ഹൗ, വെൻ, വെയർ എന്നിങ്ങനെ ചോദിക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് പിന്നെ, അതുപോലെ എന്തുകൊണ്ട് ഇല്ലേ, പിന്നാരാ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പം പിന്നെ എന്നുള്ളതിന് ദെൻ, ദെൻ. പിന്നെ എന്തിനാന്ന് ചോദിച്ചാലോ ദെൻ വൈ, ദെൻ വൈ. പിന്നെ ആരാന്നാണെങ്കിലോ ദെൻ ഹൂ. ഓക്കെ. പിന്നെ ആരെയാന്ന് ചോദിച്ചാലോ ദെൻ ഹൂം. അപ്പം ഈ പിന്നെ എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പം പിന്നെ ആരാ എന്ന് ചോദിക്കുമ്പം ദെൻ ഹൂ, പിന്നെ ആരെയാ ദെൻ ഹൂം, പിന്നെ എന്തിനാ ദെൻ വൈ. അപ്പം പിന്നെ എന്നാണെങ്കിലോ ദെൻ. എന്നാൽ എന്തിനു വേണ്ടിയാ, ഇപ്പം അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി, എന്തിനു വേണ്ടിയാ, ഫോർ വാട്ട്, ഫോർ വാട്ട്, ഫോർ വാട്ട്, WHAT, വാട്ട്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, എഴുതി എക്സസൈസ് ഒക്കെ ഇടുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ വേണ്ട സമയങ്ങളിൽ, ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മിറർ സ്പീക്കിംഗ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇമേജിലേക്ക് നോക്കിയിട്ട് ഫോർ വാട്ട്, വൈ, വെൻ, വെയർ എന്നിങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് പുറത്ത് മറ്റുള്ളവരോടും സംസാരിക്കാനായി സാധിക്കും. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം തന്നെ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഏറ്റവും അവസാനം ഇതിൻ്റെ എക്സർസൈസുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നിങ്ങളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഫോർ വാട്ട്, എന്തിനു വേണ്ടി. എന്നാൽ നമ്മൾ പറയാറുണ്ട് ഇവിടെ നോക്ക്, ഇപ്പം നോ ഇവിടെ എന്നുള്ളതിന് എന്താണ്, ഹിയർ ആണ്. അവിടെ ദേർ, ഇവിടെ എന്നതിന് ഹിയർ, അവിടെ എന്നതിന് ദേർ. അപ്പം ഇവിടെ നോക്ക് എന്നാണെങ്കിലോ, ഇവിടെ നോക്ക് ലുക്ക് ഹിയർ, ഇവിടെ നോക്ക് ലുക്ക് ഹിയർ, അവിടെ നോക്കുന്നതാണെങ്കിലോ ലുക്ക് ദേർ, ലുക്ക് ദേർ. അപ്പോൾ ഇവിടെ വരൂ എന്നാണെങ്കിലോ കം ഹിയർ, അങ്ങോട്ട് പോകുന്നാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ പോകുന്നാണെങ്കിലോ ഗോ ദെയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ എപ്പോഴും നമുക്ക് പറയാം, പ്രത്യേകിച്ചും പേരൻസ് ആണെങ്കിൽ, അതുപോലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ്സുകൾ നിങ്ങളുടെ വായിലൊരു പാട്ട് പോലെ ഇങ്ങനെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയല്ലേ, ഈസിൻ്റ് ഇറ്റ്, അങ്ങനെ തന്നെയല്ലേ, ഈസിൻ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ പറയേണ്ട അതങ്ങന, അതിങ്ങനെ, അതങ്ങന, അങ്ങന എന്നുള്ളതിന് ലൈക്ക് ദാറ്റ്, അതിങ്ങനെ ലൈക്ക് ദിസ്. ലൈക്ക് എന്ന് പറയുന്നത് അതായത് ഒരു കമ്പാരിസണെ കാണിക്കുന്ന സാധനമാണ്, ലൈക്ക് പോലെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നുള്ളതിനൊക്കെ ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ് എന്നാണ്. ഓക്കെ, അതുപോലെ നമ്മൾ എപ്പോഴും പറയേണ്ട അയ്യോ പറ്റിപ്പോയി, സോറി എന്ന് പറയുക, അത് ഐ ആം സോറി, അയ്യോ പറ്റിപ്പോയി എന്ന് പറയുന്നതിന് നമുക്ക് ഐ എം സോറി എന്ന് പറയാം. ഓക്കെ, എന്നാൽ അതുകൊണ്ട് എന്നാണെങ്കിലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നാണെങ്കിൽ സോ ദാറ്റ്, ഞാനിങ്ങനെ അവിടെ പോയപ്പം പിന്നെ ഞാൻ ഇച്ചിരി താമസിച്ചു, അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ കയറാൻ പറ്റിയില്ല. ഇതൊക്കെ നമ്മളെപ്പോഴും പറയുന്നത്, അപ്പോൾ ആ ബാലൻസ് കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ സോ ദാറ്റ് ഐ കൺ ഗെറ്റ് ഇൻ ദ സ്കൂൾ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ തന്നെ വരും നമ്മൾ ഈ വേർഡ്സുകളിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ. അപ്പോൾ നമ്മളിപ്പം പ്രധാനമായിട്ട് പറഞ്ഞതും എന്തൊക്കെയാണ്, വാട്ട് എന്താ, വെൻ എപ്പോൾ, വേർ എവിടെ, ഹൗ എങ്ങനെ, വിച്ച് ഏതാ, വൈ എന്തുകൊണ്ടാ, ഫോർ വാട്ട് എന്തിനു വേണ്ടിയാ, അതുപോലെ പിന്നെന്താ പറഞ്ഞത്, പിൻ ആരാ, ഹൂ ആരെയാ, ഹൂം ആരുടെയാ, ഹൂസ്, ഇവിടെ നോക്ക് ലുക്ക് ഹിയർ, ഇവിടെ വരൂ കം ഹിയർ, അതുപോലെ അങ്ങനെയല്ലേ, ഈസിൻ്റ് ഇറ്റ്. ഓക്കെ, അതുപോലെ ഐ എം സോറി, അയ്യോ പറ്റിപ്പോയി, ഐ എം സോറി, ഈ ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് വെക്കുക. ഇനി നമുക്കുള്ളത് നമ്മുടെ എക്സസൈസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, എന്തിനു വേണ്ടിയാണ് നീ അവിടെ പോയത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതുമ്പോൾ കുറച്ച് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, നമ്മൾ ഈ പഠിച്ച വാക്കുകളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നീ അവിടെ പോയത്. ഓക്കെ, പിന്നെ ആരെയാണ് കണ്ടത്. ഓക്കെ, ആരുടെയാണ് ആ ബുക്ക്, ആരുടെയാണ് ആ ബുക്ക് അല്ലെങ്കിൽ ഈ ബുക്ക്. ഓക്കെ, എപ്പോഴാണ് നീ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് എന്നെ ഒന്ന് കാണിക്കൂ. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ ക്ലാസ് കണ്ടാൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്, സൈനിങ് ഓഫ്.